हेलो नमस्कार डा गुड मॉर्निंग वेगमा वेगमा क्रीम किटा पल पुरती नोक वेच नोक का तनुपा पक्ष ना क्लियर ना फोग नी पल चलिक दिवस चोगिया चुदाइल अवड़े भर पणील कुरेंटी കലക്കിലോ ഇതിമ്മടെ സാലം പറഞ്ഞ മാതിരി പവർ വന്നൂല അല്ല ഈർപ്പായില്ല നേരം ഇഡ്ലി ഇഡ്ലി ആവി കുറക്കണ്ടല്ലോ ആ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് ചൂടാക്കേണ്ടി വരുന്നുണ്ട് അത് എനിക്ക് തണുത്ത ചായ അമ്മമാരെ നാട്ടില് തരണ മാതിരി എനിക്ക് പറ്റില്ല ചായ തണുത്തത് എന്നിട്ട് എങ്ങനെ തരണം കഴിക്കും രണ്ടിട്ടില് കഴിക്കണോ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ കഴിക്കാം ലാസ്റ്റ് ഇതിനെ വല്ല എന്താ പറയാ വാരശ്ശേര വീട്ടിലേക്ക് വാരശ്ശേരയായിട്ട് വിടാം അപ്പൊ വാരശ്ശേരയായിട്ട് വിടാം ആളെ സാമ്പാറേ പറ്റുള്ളൂ ഇനി ചട്നി വേണ്ട അല്ലെ സാമ്പാർ ഇഷ്ടം സാമ്പാറിന്റെ കഷ്ണം ഒന്നും പറ്റില്ല നിങ്ങക്ക് ഓക്കെ എന്നാ ഞാൻ കഴിക്കട്ടെ കേട്ടോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇവിടുത്തെ കഥയൊക്കെ നിങ്ങക്ക് അറിയില്ലേ ലോക്ക്ഡൗൺ പിന്നെ നീട്ടി മാർച്ച് 5 വരെ അത് ഇവിടെ കേസസ് ഒക്കെ കൂടുതലാന്ന് അവര് പറയണേ അപ്പൊ അതുകൊണ്ട് മോശാട്ടാ പുതിയതായിട്ട് വരുന്ന ആൾക്കാരും പുതിയതായിട്ട് ഇങ്ങനെ നോക്കണവരൊക്കെ എല്ലാവരും അറിയാൻ വേണ്ടി പറയാം കാരണം ഇപ്പൊ ഭയങ്കര കൂടുതലാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഒന്നും നടക്കണില്ല പുറത്ത് നടക്കുക അങ്ങനെയുള്ള പരിപാടി ആള് വീതം തലണ്ണി പോലീസ് വന്നാ പിടിച്ച കാശിനി മറ്റേ പഴ എഴുതി കൊടുക്കുക പിന്നെ അത് മാത്രമല്ല വേറെ അത്യാവശ്യ കാര്യം പറയാലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വ്ലോഗിലും നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ തൊപ്പി വെക്കാണ്ട് നിന്നെ എന്നിട്ട് ആൾക്കാരിപ്പെന്തുണ്ടായി പറയാ അപ്പനാ അങ്കിളെ അങ്കിളെന്ന് വിളിക്കുന്നത് അങ്കിളായ സംഭവം ശരിയാ പക്ഷെ എന്നാലത് കേക്കുമ്പോ ഇവിടെ ഒരു വേദന വരാ അങ്കിളേന്ന് വിളിക്കുമ്പോ ഭയങ്കര വിഷമല്ല അങ്ങനെ ഇനി ഉച്ചക്കുള്ള ഇന്ന് 4 പേരുകൂടി ഉണ്ട് കേട്ടോ ഞങ്ങള് 4 പേരും ഒരുമിച്ചുള്ള ഒരു ദിവസമാണ് ഇന്ന് കാണിക്കുന്നത് ലാവിഷ് പരിപാടി കഴിഞ്ഞാ ോ എന്നാലത്തിനല്ല ചില്ല് കിട്ടും അപ്പതാ അങ്ങനെ വിശേഷങ്ങള് ഇനി ഉച്ചക്കുള്ള സംഭവം നമ്മളെ അല്ലേ അപ്പൊ എന്നിട്ട് വെക്കണേന്ന് പറയും എന്നൊരു സാധനം സ്പെഷ്യൽ സാധനം കേട്ടോ ബീഫും കൂടി വെച്ചാലോന്നൊരു ആലോചന കൂർക്കും പോത്തും ഒരു പേടാ കൂർക്ക് ഇഷ്ടണ്ടാ അത് അപ്പൊ മേടിച്ചോണ്ട് നമ്മുടെ മലയാളി കടയിൽ നിന്ന് കൂർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ കൂർക്കും പോത്തിട്ടിട്ടൊരു പൂശുന്നു കേട്ടാ അപ്പൊ അത് സൂപ്പറായിട്ട് എടുക്കാം ഓക്കെ എന്തായി കൂർക്കയും ബീഫും ബീഫ് നുറുക്കിട്ട് കഴുകി വെച്ച് ഫുള്ള് റെസിപ്പി ഒന്നും കാണിക്കില്ല കേട്ടോ നമ്മള് സാധാരണ ഉണ്ടാക്കണ പോലെ എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം നീ വന്നോ എങ്ങനെയാ ആ ക്ലാസ്സിന്റെ ഇടയിൽ ഇറങ്ങി പോകുന്നുണ്ട് വീഡിയോ എടുക്കണാണ്ട് അപ്പൊ നീ വേഗം പൊക്കോട്ടോ ഇത് പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാൻ സാധാരണ ചെയ്യാ ഈ ബീഫ് എന്റെ ഉള്ളിക്ക് മുളകും മല്ലിയും ഒന്ന് ചൂടാക്കിട്ട് ഒന്ന് വരട്ടി വെക്കുക അത്രേ ഉള്ളൂ ചൂടാക്കിട്ട് ഫുള്ള് മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ നമ്മള് ലേശം ചൂടാക്കിട്ട് വേണം വരട്ടിയാ അല്ലേ അത് ചെയ്താ ഭയങ്കര കേറി നല്ല പോലെ ബീഫിന് പിടിക്കുന്നതാണ് നമ്മടെ ആര് പറഞ്ഞ അമ്മാവനെ പറഞ്ഞു അമ്മാവരെ
കുക്കിങ്ങിന് വിടാം നാടൻ കൂർക്കട്ടോ അത് നമ്മുടെ മലയാള കടയിൽ നിന്ന് കിട്ടിയപ്പോ പൂശിതാ കൂർക്ക കുക്കിങ്ങിന് കൂർക്ക ഇഷ്ടമുണ്ടോ എങ്ങനെയാ ഇപ്പൊ നാട്ടില് വരെ നന്നാക്കിയ കൂർക്ക വാങ്ങാൻ കിട്ടും ഇവിടെ കിട്ടില്ല നമ്മള് നന്നാക്കണം ഫ്രോസൺ ഞാൻ മേടിക്കണ്ട ഫ്രോസൺ മേടിച്ചാ ഒരു വെള്ളം വിഴുങ്ങിയെത്തിയ മതി ഒരു ടേസ്റ്റ് ഇല്ല ഫ്രോസൺ കൂർക്ക ഒരു ടേസ്റ്റ് ഇല്ല ഇതെന്തായി ചെറിയ ചൂടില് അല്ലേ ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ട് വെച്ചിട്ട് ചൂടാക്കി ഇനി അത് ഇട്ട് പരട്ടി വെക്കും അതിലെ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മള് സാധാരണ ബീഫ് പോലെ കിങ്ങിണി ഇപ്പൊ തന്നെ വന്നിട്ട് നിക്കണ ആയിട്ടില്ല എങ്ങനെ പോണപ്പോ അതെ ഓക്കെ നന്നാക്കല് തുടങ്ങിയ നാട്ടില് ഇത് നല്ല ഒരു നല്ല ഒരള്ള ചാക്ക് കിട്ടും പക്ഷെ ഇവിടെ നിന്ന് കിട്ടാറുണ്ടാ നമ്മുടെ മലയാളിക്കടയിന്ന് മറ്റേ സബോള സബോള വെള്ളത്തിലേക്ക് വരുന്ന വലയുണ്ട് ആ വലയിലിട്ടിട്ട് നിങ്ങൾ ഞാൻ സാധാരണ കൊണ്ടുവരാറുണ്ട് പ്രാവശ്യം മറന്നു അവരവിടെ എടുക്കാൻ അതുണ്ടെങ്കിൽ അതിലിട്ട് ഉറച്ചാ കൊറേ പോലെ ഇത് വീശയില്ല ഓരോന്നും എടുത്തിട്ട് തൊലി കളയാലോ എനിക്ക് 3 മണിക്കൂർ നിക്കാനുള്ള പരിപാടിക്ക് സാധനം മരണേറ്റ് ചെയ്തില്ലേ നമ്മുടെ അല്ല പക്ഷെ ചെയ്യുന്നതിന് കുഴപ്പമില്ല ഏട്ടാ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അവർക്ക് സ്പൈസി നമ്മുടെ നാടൻ സാധനങ്ങളെ പറ്റുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് അത് പിടിച്ചോളൂ ഇത് നന്നാക്കി വെച്ചിട്ട് പോവാ വേഗം ഇറങ്ങുന്നു അത്യാവശ്യം സാധനങ്ങൾ മേടിച്ചിട്ട് വേഗം വരാം ഇത് ഇത് ചെയ്ത് വെച്ചാ ഇത് ഇത് ഓടിപ്പോയിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വരാം കേട്ടാ അപ്പൊ നമുക്ക് ഒരുമിച്ച് പോട്ടെ സാധനങ്ങൾ മേടിക്കാൻ ശബ്ദം ഉണ്ടാക്കാണ്ട് ഇരുന്ന് പഠിക്കണം ആവൂതേ നമ്മുടെ സാധനം ആയി തുടങ്ങിയില്ല കാച്ചിയാ കൂട്ടാൻ ഇത് എന്താ കൂർക്ക എന്താ കൂർക്ക ഓക്കെ ധാരാളം ഇളക്കണേ ഇപ്പൊ കാച്ച നിക്കണ ആരാ ഭയങ്കര കാച്ചല്ലോ ഇവിടെ അമ്മിണിയമ്മായി ഇവരൊക്കെ അമ്മോ എന്തൊരു സഹായടാ ചോന്നള്ളി തൊലിയാണ് വെളുത്തുള്ളി ഉണ്ടോ എന്റെ കൂടെ പണി കഴിഞ്ഞില്ല ഇനി ഞാനായി ബാക്കി ഞാനായി കൊള്ളാം കേട്ടോ നിങ്ങള് ഞാൻ വെക്കിയ ഞാൻ നോക്കിയ കൂർക്ക വന്നിട്ടുണ്ടോ ഇനിയുണ്ടോ ഇങ്ങനെ സൂപ്പർ കൂർക്കയും ബീഫും കൂട്ടാൻ റെഡിയായി അപ്പൊ ചോറിന് കണ്ട നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചോറിനാ പോവാ അപ്പൊ ഇതാണ് കാൻഡിൽ ലഞ്ചാ കാൻഡിൽ ലഞ്ച് ഇപ്പൊ ഹോട്ടലിലൊന്നും പോയിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റാത്ത കാരണമാണ് ഈ എന്താണ് കാൻഡിൽ ലഞ്ച് അപ്പൊ എല്ലാ ചോറും കൂട്ടാനും വെച്ചിട്ടുള്ള ഒരു കാൻഡിൽ ലഞ്ച് എല്ലാരും കൂടി പടക്കട്ടെ നമുക്ക് എന്നാ തുടങ്ങല്ലേ എങ്ങനെയുണ്ട് കാൻഡിൽ ലഞ്ച് ഇതാണ് പണ്ട് നാട്ടില് കറണ്ട് ഇല്ലാത്തപ്പോ വീടുകളിൽ ഇത് കത്തിച്ചിട്ട് ഭക്ഷണം വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്തായി കാൻഡിൽ ഡിന്നറും കാൻഡിൽ ലഞ്ചും ആയി ഞാൻ ചോറുണ്ടാവും കാൻഡിൽ ലഞ്ച് പഠിക്കും കാൻഡിൽ ഡിന്നറിനും കാൻഡിൽ ലഞ്ചിനും കുറെ കറി ഉണ്ട് ഇവിടെ ആകാ ബീഫ് കറി എന്നാലും എന്നാലും കാൻഡിൽ ലഞ്ച് കഴിപ്പിച്ചാ നിങ്ങളെ കൊണ്ട് ടാജില് ഇരുന്ന് കഴിക്കാന്ന് വിചാരിക്കാം അല്ലേ
ഇപ്പൊ എന്തിനുണ്ടാക്കാൻ പോണെ? ഒനിയൻ ബജ്ജി. നിന്റെ നേതൃത്വത്തില് അനന്യരുടെ നേതൃത്വത്തിലാണോ അത്? അതറിയാ ഇതാര കോരാ നിക്കണ ആളാരാ? ഇപ്പൊ കോരല്ലേ ചായ വെക്കിന്റെ എന്റെ കൂടെ ചായ ഉണ്ട്. ഇത് ഒനിയൻ എന്റെ ഫോണ എനിക്ക് വീഴോ? അമ്മോ ഭയങ്കര തന്നെ ഉണ്ടാക്കല്. എത്ര എണ്ണക്കെ ഇടണേ? അപ്പൊ കാൻഡിൽ ഡിന്നറും കറികളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എന്നിട്ട് കാൻഡിൽ ടീയാ? രണ്ടെണ്ണം കൂടി. അതെ, ഒരു ഒനിയൻബജ്ജി ഉണ്ടാക്കി കഴിഞ്ഞാ? ആ നീ ഉണ്ടാക്കി തന്നെ കാണിച്ചെടുത്തായിരിക്കും. എങ്ങനെയാ നീ ഉരുട്ടി ഉണ്ടാക്കിയത്? ഏറ്റവും ചെറിയ അതൊന്നല്ല, അതൊക്കെ അനന്യന് വരുത്. ആ ആ മൂന്ന് പേട്ടൻ ഇന്ത്യ കേട്ടാ. ആ പേട്ടൻ നീ എന്നെ തന്നോ? നീ കഴിച്ചു നോക്കിക്കോ, ടേസ്റ്റ് ഉണ്ടാ? ഓ ഞങ്ങളുടെ അമ്പിസ്വാമി പറയപ്പോ ടേസ്റ്റ് ഉണ്ടോന്ന്. അമ്പിസ്വാമി പറയും വേഗം. ആ തിന്നിട്ട് ഏമ്പൊക്കെ വിട്ടിട്ട് പറയാ. ഏമ്പല വലിയ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റുള്ളൂ. വലിയ സൂപ്പർ ആണെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. പക്ഷെ അതല്ല കാര്യം. പക്ഷെ അതല്ല സൂപ്പർ. അടിപൊളി. അപ്പൊ അങ്ങനെ കാര്യങ്ങള്. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ അതല്ല, നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കാൻഡിൽ ലഞ്ച് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ? ഭയങ്കര കാൻഡിൽ ഇരുട്ടായ കാരണം കാണാൻ പറ്റിണ്ടാവില്ല. അങ്ങനെ ഒരു കാണണല്ലോ. പറയും, ഇത് പറയും. അപ്പൊ എല്ലാവരും വീഡിയോ കാണാ, പിന്നെ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. പുതിയതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞ ബെലൈക്കനെ പ്രസ് ചെയ്യാ. പിന്നെ നമ്മുടെ അപ്പൊ നോട്ടിഫിക്കേഷൻ അല്ല കേട്ടോ, നോട്ടിഫിക്കേഷൻ. അപ്പൊ വീണ്ടും അടുത്ത് കാണുന്നവരേക്കും.